ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളു, ഇവിടെ താമസിക്കുന്നതിന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ മച്ചാനെ വിടണ സാറിന, സാറിന ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമലയുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിട്ട് നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ. ആ കോട്ടും സൂട്ടും ഊരി ഞാനങ്ങട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. ഹംതുമ്മിക്ക് കമലേമൻ ബന്ധുഹോ രാജാക്ക റാണീസെ പ്യാർ ഹോകയാ. ഓ അവന്റെ ഉടുക്കത്തിൽ ഹിന്ദിപ്പാട്ട്. ഫോൺ വെക്കട മച്ചാന. അച്ഛാ അച്ഛാ മനീഷ കൊടിയാള സാഹ പെക്കണോ? ആ ഓഫ് ഓഫ് ഓഫ്. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കൊടിയാളക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സർ. അയ്യേ ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി വയ്ക്കാം നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല അച്ഛന്റെ ആരും കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരന്റെ തന്ത്ര പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്ത്രയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? മിടുക്കി എടി തൂവലയെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. ആ അയാടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നാണ് ബുദ്ധി. ബാ 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 ബാ. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലേഷൻ. ബാലകൃഷ്ണ തെറ്റിത്തേ. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ എവിടെയാ ലക്ഷ്മി? ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ, എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ എന്റെ അടി വിളിച്ച? മാടപ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടടിയെ. അയ്യോ അല്ല, മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തൊരു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചൊരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോഹം കഴിവണത് ആട്ടും പാലില്. ഓ ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. എന്തിനടി അവര് പെക്കളഞ്ഞത്? എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേവാ ഈ കുട്ടി എന്റെ മോള്. എനിക്കിഷ്ടമായി ഈ വീടും പരിസരവും ഒക്കെ. പരിചയപ്പെട്ടില്ല, സോറി. ഞാൻ ബാലേഷ്ണ, തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപ. അതല്ല ടിവിയിൽ. ഇതൊക്കെ ടിവിയിൽ വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകളിൽ. അതെന്തരന്ന്? ഇൻകം ടാക്സ്. ഓ ഈ സീരിയലല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല. കൂലി നമ്പർ വൺ. കൂലി ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം രണ്ടാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട് രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ. ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണം ഉണ്ട്. എന്തരത്ത്? അല്ല സീത നായിക ജൂഹിച്ചവൾക്ക് പകരം മുതലാളി ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങനെ താൻ പോയാ ശരിയാവില്ല. യവൻ പോണെങ്കിൽ പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇല്ല ഇവിടെ. ദേ മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ലേ. പോ. നീ അങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. തറയാണല്ലേ മോളെ.
ഡ്രൈവറെ തട്ടി ഷെഡിലും കയറ്റി അവനെ പിടിച്ച് മുറിയിലും ആക്കി. ഇനി പിടിമുറുക്കേണ്ടത് നീയാണ്. ഞാനോ? എന്തിന്? വാ എടി, അവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തിനാണ്? അങ്ങനെ വരട്ടെ. എടിയെ, എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി. കൊന്താം ഇവക്കവനെ ബോധ്യമായി. അവന് എവളെ ബോധിക്കാൻ എന്ത് ചെയ്യണം? നിന്റെ മോക്ക് ലൈൻ അടിക്കാൻ അറിയാം? നീ പറഞ്ഞു കൊടുക്കണം. നീ എന്റെ വളച്ചു വീഴ്ത്തിയവളല്ലേ എക്സ്പോർട്ട്. എന്താ ഒന്നും മിണ്ടാത്ത? ഏയ് ഡാഡി ബോലാ കി ആപ് ഹിന്ദി ബാത് കർ സക്തെ ഹൈ. ഡാഡിക്കോ ഹിന്ദി നീ ആത്താ, ഹം ഹിന്ദി മേ ബാത് കരേംഗെ. ബോലോ. എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതെനിക്ക് അറിയില്ലായിരുന്നു. എന്തിനു ഹിന്ദിയെ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാവുന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്നേ ദിൽവാലെ ദുലനിയ ലേ ജായേംഗെ ദേഖ. ആപ് കിസി സേ പ്യാർ കിയാ ഹൈ ക്യാ? ദേഖോ ജിസ് തരഹ ലക്നൌ കി ഗലി ഗോരി മേ ദേഖോ. എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ? അയ്യോ, അവക്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകള് ഇനി മോൻ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തി പൂരല്ലേ ഇടി തിന്നുള്ളൂ. എന്താ വേശപ്പൊന്നുമില്ലേ, കഴിക്കണ്ടേ? ഇതെന്താ രണ്ടു മാത്രം? ഒന്ന് പട്ടിക്കാ. അയ്യേ, അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലു. മതി എനിക്ക്. എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞ? വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണ്. സന്തോഷമായി, നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ, പഞ്ചാര അടിച്ചോ. ആ പിന്നെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രമണം കഴിക്കരുത്. ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്താണല്ലോ അത്തേണ്ടി. പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ? എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ? തെറ്റായി പോയി. ആ അതൊക്കെ പോട്ടെ, ഇവിടുത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരിണ്ടല്ലോ, അവളുടെ ഒരു ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും. ഞാൻ ആരാണെന്ന് അവളോട് വിചാരം? നീ എന്നൊന്നും ഇണ്ടാതിരിക്കണേ. നിനക്ക് ഹിന്ദി അറിയോ? ഇഷ്ക് ഹുവ എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങാ കൊലാന്ന്. നീ ചൂടാവാതെ. എടാ, അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞ് കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെ. എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്ത കൊണ്ട് ഒരു കാര്യം പിടികിട്ടി, അവൾക്ക് എന്നോട് പെരുത്തു ഇഷ്ടമാണ്. അങ്ങനെ മാട്ടുപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ പോകുന്നു. അവന്റെ രുചിപ്പ് കണ്ടില്ലേ? നീ ഇതുവരെ പെയ്യില്ലേ? ചട്ടി നോക്കി കണ്ടില്ല, ജോലിക്കാരി കിടക്കണത് നോക്കി അവിടെയും കണ്ടില്ല. അപ്പൊ ഞാൻ നിരൂപിച്ച് നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നീ കൂടുതൽ കോനായിരിക്കണ്ട, ബിസിനസിന്റെ തലവേദനക്കിടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. വേണമെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. പാവല്ലേ. അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. ഒരു മണ്ണുണ്ണി തന്നെ. ചിരിക്കണ്ട, ദൈവം ഒരാള് മുകളിലുണ്ട്, ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ. കമ്മീഷൻ മറക്കരുത്. വാടാ ഇങ്ങോട്ട് വാ. എന്തിനാണ് എന്നെ കണ്ട് ഓടിയത്? താനെന്തിനാ ഓടിയത്? നീ ഓടുന്നുണ്ടല്ലോ, ഞാൻ ഓടിയത്? അത് കൊള്ള, എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന്? എന്റെ പൊന്ന് ചേട്ടാ രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ് ഞാൻ. മൂന്നാമതൊരു അറ്റാക്ക് വരികയാണെങ്കിൽ നാലാമതൊരു അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വയ്യാ 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 എന്ന് പറഞ്ഞത്. നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാൻ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു, പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിയെ. ചെറ്റകളിൽ പരമചെറ്റ
തെണ്ടികൾ നിന്നേക്കാൾ വലിയ തെണ്ടി, ദരിദ്രവാസികൾ നിന്റെ അച്ഛനേക്കാൾ വലിയ ദരിദ്രവാസി. പാന്റും കോട്ടും ഇടിച്ച് കൊണ്ടുവന്നിട്ട് ചെറ്റെന്നോ? ആണോ തെണ്ടി? ആണോ ദരിദ്രവാസി? കണ്ടപ്പനെ, തറയൊക്കെ വെറും തറയാ, പക്ഷെ തറവാടിയൊക്കെ തറവാടിയാ. ഞാൻ നിന്നെ പറഞ്ഞല്ല, നിനക്ക് വേണ്ടി അപ്പോ ഡ്രൈവർ കുസലാത്തിയ പറഞ്ഞല്ലേ. എന്നെയോ? എന്താ നിനക്ക് എന്നെ തല്ലണോ? ചോറ് എന്നാ കഴിക്കാൻ കടിക്കില്ല. ഇത് താമസിക്കണ്ട, നിങ്ങൾ ചെല്ലെ, പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കും. ഡ്രൈവർ വണ്ടി എടുക്കും. എന്താ ഒന്ന് എടേ ചെല്ലെ. നല്ല സെലക്ഷൻ ഇവരാ കടമ്പം. കുടുംബം കംപ്ലീറ്റും കുളം തോണ്ട. മട്ടുപ്പെട്ടി മച്ചാൻ തണ്ട.